വക്കീല്, മജിസ്ട്രേറ്റ്, പോലീസ്, തൊണ്ടി മുതൽ ചോറ് വെച്ച് എല്ലെടുത്ത് ചാട്, ഓൻ എല്ലാം എടുത്ത് ഒറ്റ ചാടാ, എനിക്ക് തലയിൽ നിറച്ച് മുടി. അഭിപ്രായം തോന്നുന്നില്ല. യൂണിഫോം വെച്ചിട്ട് കാർ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ചെക്ക് കാണുമ്പോ ഞാനൊന്നും ഞടുക്കും. മോഹൻ തോമസിന്റെ വാലും ചുരുട്ടിയിരിക്കുന്ന തന്നെ പോലുള്ള പരമനാരികൾ എനിക്ക് ഇത് അവസരം കാത്തിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. യന്ത്രോ ഇന്ദ്രയുടെ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ നമ്മള് കോഴിക്കറി വെക്കും. പക്ഷേ ഈ ചങ്ങായിയാണ് പോയത്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് അന്നേരം ഈ ചങ്ങായി നമ്മളെ പറ്റിക്കുന്ന വേണ്ടാത്തവരെ പണിയെടുത്തിട്ട് വേറെ എന്തെല്ലാം പണി ഉണ്ടായിരുന്നു. ആണ് അതുപോലെ ഇന്ന് പായസാക്കിനി പായസം വെച്ചോണ്ടിരിക്കുന്നത്രേ. അത് കുടിക്കാൻ നമുക്ക് ആടെ എത്തും അറിയില്ല. എനിക്ക് ഭയങ്കര തിരക്കുണ്ട്. അതല്ല ഞാൻ ആലോചിക്കുന്നു പൊളിച്ചക്ക് വരാൻ പറഞ്ഞു. ഞാൻ രാവിലെ എത്തി, ഇവിടെ ആളെ കാണുന്നില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കാസർഗോഡാണ്. ഇന്നത്തെ ഓണാഘോഷം കാസർഗോഡ് കുറച്ച് താരങ്ങളുടെ കൂടെയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ കുറച്ച് സിനിമാ താരങ്ങളോടൊപ്പം. അവർക്ക് കുറെ വിശേഷങ്ങൾ നമ്മളോട് പറയാനുണ്ട്. നമുക്ക് കുറെ വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കുഞ്ഞികൃഷ്ണൻ മാഷ്, സിബി തോമസ്, ഉണ്ണിരാജ് ചെറുവത്തൂർ, ശുക്കൂർ വക്കീലൊക്കെ നമ്മളെ കാത്തുത അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ്. ഈ ചങ്ങന്റെ പേരെന്തെന്ന്? അന്തുന്നാ കൊന്തുന്നാ. അന്തുല്ല കൊന്തുല്ല. ഈ ചങ്ങായി അവിടെ പോയി പൂട്ടായിട്ട്. നിങ്ങളെല്ലാരും നേരത്തെ എത്തിയില്ലേ? നേരത്തെ എത്തുന്ന പറഞ്ഞ വാക്ക് വലിക്കണ്ടല്ലോ. ഞാൻ വന്നതാണ് കൃത്യം, രാവിലെ തന്നെ എത്തിയതാ. അപ്പൊ ചെറിയൊരു ആവശ്യം വന്നോണ്ടെന്ന് പോയതാ. അല്ല നിങ്ങൾ നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നത് ഇത്ര നേരം? എന്നെ കുറിച്ച് പറഞ്ഞൊന്നുമില്ലോ. ലേറ്റ് ആയത് നിങ്ങക്ക് ബുദ്ധിമുട്ടൊന്നും ആയി, കുറ്റമൊന്നും പറഞ്ഞില്ലോ. ഉറപ്പാണല്ലേ? എനിക്ക് വിശ്വസിക്കാലോ അല്ലെ? വക്കീല്, മജിസ്ട്രേറ്റ്, പോലീസ്, തൊണ്ടി മുതൽ. അപ്പൊ ഇവിടെ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ വന്നിട്ടേ, ഞാൻ ഒരു ഈ പ്രിൻസിപ്പളിന്റെ ഒക്കെ മുമ്പിലേ ഒന്ന് പിള്ളേര് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പില്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കാൻ തന്നെ കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് നിൽക്കുന്ന നമ്മുടെ കേരളത്തില് കാസർഗോഡ് ഭാഷ, കാസർഗോഡൻ സിനിമ, കാസർഗോഡൻ സംസ്കാരം, പിന്നെ നിങ്ങളെപ്പോലെ കാസർഗോഡ് നിന്ന് കുറെ താരങ്ങൾ ഇപ്പോ സിനിമയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോ നമ്മൾ ഇന്ന് ആദ്യ അവസാനം കാസർഗോഡ് വിട്ടൊരു കളി നമുക്കില്ല. ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ നമുക്ക് നമ്മളെ ഇവര് തിരിച്ചറിയാത്തല്ലേ. നമ്മ പണ്ടേ ഇവിടെയില്ലേ? നിങ്ങൾ ഒളിച്ചിരിക്കുവായിരുന്നു ഇത്രയും നാള്. മോഹൻലാലും ശ്രീനിവാസനും സിനിമ വേണ്ടേ? എല്ലാറ്റിനും അതിന്റേതായ സമയമുണ്ട്. ഇപ്പഴേ കുഞ്ഞീഷ്ണ മാഷിന്റെ സമയം വന്ന് ഇപ്പഴാ. കാസർഗോഡ് തന്നെ വേറെ പല ഭാഷകളുണ്ട്. സപ്തഭാഷ സംഗമഭൂമിയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ കുഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ചേശ്വരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. വഴി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെന്താ പറയുന്ന ബദി ബദി ബദിയിലുള്ള കുതികുതി. സപ്തഭാഷ സംഗമഭൂമി, ദൈവത്തിന്റെ സ്വന്തം നാട്, അങ്ങനെയൊക്കെ കാസർഗോഡിന് പറയുന്നുണ്ടല്ലോ. അപ്പോ എങ്ങനെയാണ് ഓരോ സ്ഥലം മാറുന്നതനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ ഭാഷ മാറുന്നത്, വാക്കുകൾ മാറുന്നത്, ഇതിന്റെ അർത്ഥം മാറുന്നത് എങ്ങനെയാണ്? അപ്പൊ ഈ പലഹാരങ്ങൾക്കാണ് ഒരുപാട് പേരുള്ളത്. ഉണ്ണിയപ്പത്തിന് വേറെ പേരുണ്ട്. ഭക്ഷണത്തിന് എല്ലാത്തിനും കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. ബെയ്ച്ചിട്ടായോ? അങ്ങനെയാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. ഇവിടെ അല്ല അല്ലേ നമ്മളെ ഈ മാഷ. നമ്മളിപ്പം കാസർഗോഡിന്റെ തെക്കേ അറ്റത്താണ് നമ്മളിപ്പോ ഉള്ളത്, തൃക്കരിപ്പൂര്. പിന്നെ തൃക്കരിപ്പൂര് മുതൽ കാഞ്ഞങ്ങാട് വരെ ഏകദേശം ഒരേ സ്ലാങ് ആണ്. കാഞ്ഞങ്ങാട് കഴിഞ്ഞാല് അങ്ങോട്ട് മാറും. പള്ളിക്കരെത്തുമ്പോൾ വേറെ മാറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാസർഗോഡ് എത്തുമ്പോൾ വേറെ. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടകത്തിലെ ഒരു ഭാഗത്ത് വലിയ വ്യത്യാസം ഭാഷ അല്ല ഉണ്ണി. തീർച്ചയായും ഉണ്ണിയുടെ ശരിക്ക് കൃത്യം ഉണ്ണി നമ്മളിപ്പോ കാണുന്നത് ചെറുത്തൊരു സ്ലാങ് ആണ്. ഇപ്പോ കോട്ടയംകാർക്ക് കാസർഗോഡ് സ്ലാങ് ഒന്ന് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങളുണ്ടല്ലോ കാസർഗോഡ് ഭാഷ പഠിക്കണമെങ്കിൽ ഈ കോട്ടയം ഭാഷയിൽ നമ്മൾ കുറച്ചൊന്ന് സ്പീഡിൽ പറഞ്ഞ് ചില അക്ഷരങ്ങൾ മാറ്റിയാൽ മതി. അതൊന്ന് ഒന്ന് ഉദാഹരിക്കണം. അതാ, അതായത് പിന്നെ നിങ്ങൾ അയാൾ എങ്ങോട്ട് പോകുന്നു, എവിടെ പോപ്പാ, ഓൻ എവിടെ പോപ്പാ, കല്യാണത്തിന്റെ മംഗലത്തിന് ചോറ് വെച്ച് ഇലയെടുത്ത് ചാട്. അത് സംഭവിച്ചവരാ, ചോറ് വെച്ച് ഇലയെടുത്ത് ചാട്. അപ്പോ ഇല മനസ്സിലായി
ചോറ് കഴിച്ചിട്ട് ഇല എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകാനാണോ പറയുന്നത്? നടന്ന സംഭവം നമ്മള് കാസർഗോഡ് പോയിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ സുഹൃത്ത് പറഞ്ഞാണ്, ചോറ് വെച്ച് എല്ലാം ചാടുക, ഓൻ എല്ലാം എടുത്ത് ഒറ്റ ചാട, അങ്ങോട്ട് തുള്ളിപ്പോയി. പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു ഇതിലാണ് ഇത് ചെയ്തത്, ഇവൻ ഞെട്ടിപ്പോയി. ഈ ഭാഷ ബാക്കിയുള്ളവര് മനസ്സിലാക്കുമെന്നില്ല പ്രശ്നം. അതെ അതെ. അപ്പൊ പക്ഷേ തിരുവനന്തപുരത്തും എറണാകുളത്തും ഹൗസ് ഫുൾ അത്ര, നമ്മുടെ ഭാഷക്ക് മാഷ് ബഗിഡ് എന്നെല്ലാം പറയുന്നില്ലേ? വേറെ സാധനം കെട്ടുവാ കേട്ടുവാ നിങ്ങക്ക് മനസ്സിലായോ എന്നാണോ ചോദിക്കുന്നത്? മാഷൊന്ന് തിരുവനന്തപുരം ഭാഷയിൽ നമ്മുടെ സിനിമയിൽ അവതരിപ്പിച്ച് ഏതെങ്കിലും ഒരു ഒന്ന് സംസാരിക്കാവോ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഈ സിനിമയിൽ മാഷിന് പറഞ്ഞു, അത് എന്തിനാ രാജീവ നീ ഇങ്ങനെ ബഗിഡ് പറഞ്ഞാലെന്ത്? അത് രണ്ടുകൂടെ പോയി ചായകളൊക്കെ കുടിച്ചാ എന്തരുത്, ആ കറക്റ്റ് എന്താക്ക്. ഞാനൊരു സിനിമയിൽ ഒരു അഭിനയിച്ചിട്ടായിരുന്നു, അതിൽ ഏത് ഭാഷയാണ് ഞാൻ പറഞ്ഞതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവില്ല. അതെ, അഗ്രഹേഷട്ടനാണ്. ഒരു ഞാനൊരു ഡയലോഗ് പറയാം, ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് നിങ്ങൾ കാസർഗോഡൻ ശൈലി പറഞ്ഞാൽ മതി. മോഹൻ തോമസിന്റെ തന്നെ പോലുള്ള എനിക്ക് ഇത് അവസരം കാത്തിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അല്ല ഇതിപ്പോ കാസർഗോഡൻ ശൈലി തന്നെയാണോ മാഷ് പറഞ്ഞത്? അതൊരു അവസരം കിട്ടി പറഞ്ഞു. നേരാ തിരുമേനി, ഈപ്പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല? ഇപ്പച്ച സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ അമ്മച്ച കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് രണ്ട് വെട്ടിന് തുണ്ടാക്കിട്ട്, അമ്മച്ച കയറി പിടിച്ച പിന്നെ റേഞ്ചർ സാഹിബ് ഉണ്ടല്ലോ, ഓനക്ക് രണ്ട് വെട്ട് തുണ്ടം തുണ്ടാക്കി നമ്മളെ കീച്ചിരുന്നു. എന്തോ ഇന്ത്യയുടെ എന്റെ പിച്ചർ പ്ലാൻ നീ കൊറേ കളിക്കുന്നത്, നിന്റെ യാവുവനും മറ്റേ ഇതെല്ലാം മര്യാദക്ക് എല്ലാം കളഞ്ഞു കുളിച്ചിട്ട് വന്ന് നീ അഞ്ചാറ് കൊല്ലം നീ ജയിലിൽ പോയി, നീ തിരിച്ചു വരും, നീ എന്ത് നാക്കലിടാവോ? മലയാള സിനിമ ഈ ഒരു കാസർഗോഡ് ഇത്രയും ആളുകൾ ഇത്രയും സംസ്കാരം ഭാഷയുടെ ഒരു ഒരു ഭയങ്കരമായ ഒരു മനോഹാരിതയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ കുറച്ച് വൈകിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇപ്പം മലയാള സിനിമയിൽ ഒരുപാട് കാസർഗോഡിന് ഒരുപാട് താരങ്ങളുണ്ട്. ഇനി ഒരു 10 സിനിമേൻ്റെ താരങ്ങൾ ഇവിടെ കാസർഗോഡ് ജില്ലയുണ്ട്. ഒരുപാട് വലിയ വലിയ കലാകാരന്മാരുണ്ട്, പുറത്തേക്ക് എത്തിപ്പെടാതെ ഒരു നാടക കലാകാരന്മാർ, എത്രയോ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു കലാകാരന്മാരുണ്ട് ഒരുപാട്. ഇപ്പോൾ നമ്മളീ കലോത്സവ പ്രവർത്തനമാണോ പറയുന്നത്? അപ്പം ഒരുപാട് ആൾ രംഗത്തേക്ക് വരണ്ട്, ഈ ഭാഷ അതുപോലെ വളരെ വിപുലമായിട്ട് വരാനുണ്ട്, എല്ലാവർക്കും മനസ്സിലാവാനെ ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും. ഒരു പക്ഷേ സിനിമയിലൂടെയാണ് എനിക്ക് തോന്നുന്നത്, സിനിമ വരുമ്പോഴാണ് കൂടുതൽ ഭാഷകൾക്ക് അല്ലെ ചാനൽ. ഇപ്പോൾ നമ്മളൊരു ചാനൽ ചെയ്യുന്നുണ്ട്, അതൊക്കെ പലരും ചോദിക്കുക, യൂട്യൂബ് കമൻറ്റ് ആ ഭാഷ നല്ല റിസൾട്ട് കേൾക്കാണ്ട് എന്താണെന്നൊക്കെ ആദ്യം ചോദിക്കുക. ഇപ്പോൾ അതൊക്കെ അറിയാം നമ്മുടെ ആൾക്കാർക്ക്. ഈ നേരത്തെ ഇപ്പം നമ്മൾ എം ടി വാസുദേവൻ നായരോ ആ ഭാഗത്തുള്ള ഈ ഒറ്റപ്പാലത്തൊക്കെ ലാംഗ്വേജാണ് മലയാളം എന്നുള്ള തെറ്റിദ്ധാരണ എത്രയോ കാലമായിട്ട് മനുഷ്യന്മാർക്കുണ്ടായിരുന്നു. ഉണ്ണിരാജൊക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാമുക്കോയ വന്നപ്പോഴാണ് കോഴിക്കോട് ഭാഷയുടെ ഒരു മനോഹാരി മനസ്സിലാക്കി. ഉണ്ണിരാജ വന്നപ്പോഴാണ് ചെറുത്തൂരിന്റെ ഭാഷ നാട്ടുകാർ. ജീവിതം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിനിമ പെട്ടെന്ന് ഹിറ്റ് ആവും തോന്നുന്നു. തീർച്ചയായും നല്ല കഥാപാത്രങ്ങൾ നല്ല നടന്മാർ അവരെ കണ്ടെത്തിയിട്ട് അഭിനയിപ്പിച്ചാൽ തന്നെ സിനിമ വിജയിക്കുന്നതിന്റെ തെളിവ് അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പം ഇവരൊക്കെ അഭിനയിച്ച ഈ സിനിമ ഉൾപ്പെടെ പിന്നെന്താ ഇപ്പൊ ഇതിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടല്ലോ, എന്ത് തോന്നുന്നു? നമുക്കൊക്കെ പറ്റുന്ന പരിപാടി തന്നെയാണോ? അന്ന് സിനിമാറ്റിക് നാടകം ചെയ്താളാ, ഇത് ലൈവായിട്ട് ഭയങ്കര രസമായിട്ട് പോകും. ഞാനിങ്ങനെ ഇരുന്ന് കണ്ട് മാഷ് ഇനിയെടുക്കാൻ നാടകം ഉണ്ടാവുമോന്ന് പേര് ചോദിച്ചിട്ടുണ്ട്, കളിച്ച നാടകങ്ങൾ പിന്നെ പിന്നെ കാണാൻ വേണ്ടിട്ട്. വിനയമാണ് എന്നിട്ട് ഇപ്പോഴും വിനയമാണ് എന്നിട്ടും ഇവിടെ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനല്ല, എന്താ വെച്ചാല് ഇപ്പൊ നാടകം കളിക്കാൻ വേണ്ടി പോയാല് നമ്മളൊന്നിച്ചൊരു ട്രക്കറിലെ പോലെ പോകുന്നത് വരെ തമാശയാണ്. അതിൽ ആപ്പിയൽ പ്രമോദ് അവര് വി വി ചന്ദ്രൻ എല്ലാവരും തമാശ പറയും, ആടെ രാഹുൽ ഉദിനൂർ എല്ലാവരും കൂടി തമാശ പറഞ്ഞിട്ട് ഈ ക്യാമ്പിൽ ഒരു അരമണിക്കൂർ യാത്രയാണെങ്കിൽ എങ്ങനെയാണ് എത്തിയെന്നറിയില്ല. തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ ഈ കാസർഗോഡ് നടന്ന എല്ലാ സിനിമയുടെയും അണിയറ പ്രവർത്തകർ ഒറ്റ സ്വരത്തിൽ പറയുന്ന നാട്ടുകാരുടെ ഒരു സപ്പോർട്ട്, സ്നേഹം, സഹകരണം, അത് തീർച്ചയായും അത് മാത്രം ഒരു നന്മ. അവരൊരു സ്നേഹമുണ്ട്, ഒരു കലാകാരന്മാരെ സ്നേഹിക്കാനില്ല നമ്മുടെ ജില്ലയെന്നോട് പറയല്ല, ഭയങ്കരമായ ഒരു സംഭവമുണ്ട് ആൾക്കാർക്ക്. ഒരു കലാകാരൻ നാട്ടിൽ വന്ന ഒരു നാടക കലാകാരനായാലോ പാട്ടുകാരനായാലും നൃത്ത കലാകാരനോ ഞാൻ ഭയങ്കര സ്നേഹിക്കുമരാ. അത് എന്താ വെച്ചാൽ ഇവിടെ ജില്ലയിലുള്ള മിക്ക ആൾക്കാർക്കും ഭയങ്കര കലാബോധമുള്ള ആൾക്കാരാ. പുതിയ വീട് കെട്ടിയാൽ കുടികൂടലേക്കൂലേ, കുടികൂടലേ തെങ്ങിൽ കെട്ടി എന്തായാലും ഉണ്ടാവും.
തെങ്ങിൽ കെട്ടിയോ? ഉടനെ കോളാമ്പി മൈക്കില്ലേ, ആ കോളാമ്പി മൈക്ക് പാട്ട് ഉച്ചക്കെ പാടാൻ തുടങ്ങും. അപ്പൊ ഈ വൈകുന്നേരം വരെ പാട്ട് വെച്ചാൽ രാത്രിയായി നാട്ടുകാർ ഒരു ഗാനമേളയുണ്ട്, ഈ മൈക്കിലെ കൂടെ എല്ലാരും പാടും നാട്ടുകാർ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, ആ രീതിയിൽ പാട്ടെല്ലാരും വന്ന് പാടും, നാട്ടുകാരെല്ലാരും കൂടി പാടും. അതൊരു രസകരമായ സംഭവം. ഇപ്പൊ ഓണപ്പരിപാടി ഒരു പത്ത് ദിവസം വെക്കേഷൻ സ്കൂൾ പൂട്ടല്ല, അപ്പോൾ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക സമിതികൾ, കലാസമിതികൾ, വായനശാലകൾ ഓണപ്പരിപാടി വെക്കും. അത് നാട്ടിൻ പുറത്തെ നാട്ടിലെ പിള്ളേരെല്ലാം വിളിച്ചു വിട്ടല്ലേ മാഷെ, കുറേ പരിപാടി അവസരം, വൈകുന്നേരം ഒരു കലാപരിപാടി, അടുത്ത നാടകം, സ്കിറ്റ്, എന്തെങ്കിലും ആയിട്ട്. ഒന്നും വേണ്ട, കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് ഓണ ദിവസം രാവിലെ ഒന്ന് ഒരു വണ്ടി എടുത്തിട്ട് ഇറങ്ങിയോ, ഓരോ മുക്കിലും മൂലയിലും പരിപാടി ഉണ്ടാവും. കമ്പവലി, കമ്പവലി, ചട്ടി റേസ്, ആഘോഷമാണ്. അപ്പൊ ഈ കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമായിട്ട് 13 ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകൾ, ഇവിടെ വരുന്ന ഒരു ആളുകള് നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങള്, കഴിക്കേണ്ട ഭക്ഷണം, അനുഭവിക്കേണ്ട സംസ്കാരം, ആ കൂട്ടത്തിൽ ഒരു അങ്ങോട്ട്. ഈ ഓണത്തിന് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പരിപാടി അറിയാം? നമ്മള് കോഴിക്കറി വെക്കും, ചോളത്തിന് അടിപൊളി കോഴിക്കറിയും പരിപാടികളൊക്കെ ഉണ്ടാവും. വെജിറ്റേറിയൻ കറി നമ്മ എപ്പോഴും സാമ്പാർ പുളിശ്ശേരിയിലൊക്കെ കഴിക്കുന്ന ആളാണ്. അപ്പൊ ഓണം വരണം എന്ന് ചിക്കൻ കഴിക്കാൻ, കോഴിക്കറി വെക്കും. ഒരു ഓണം വരണം എന്ന് ചിക്കൻ കഴിക്കാനാണ്. ജില്ലയുടെ നൈർമല്യം മനസ്സിലാക്കണമെങ്കിൽ പണ്ട് കാലത്ത് ഇവിടേക്ക് വരുന്ന എല്ലാം തെക്ക് നിന്നുള്ള മാഷന്മാര് ഉദ്യോഗസ്ഥരായിരുന്നു. അവരിൽ ഒരു 90% ആൾക്കാർ ഇവിടെ സ്ഥലമാറ്റം എന്നുള്ളൊരു സംഭവമായിരുന്നു. സ്ഥലമാറ്റത്തിലല്ല, ഇവിടെ ആൾക്കാരില്ല, ഇവിടെ ജോലിക്കില്ല, പി എസ് അപ്പോയിന്റ്മെന്റ് ഇവിടെ ഇറങ്ങിട്ടെ, അവരിവിടെ നിന്ന് പോയിട്ടില്ല. മാഷു ഇപ്പൊ ഈ സിനിമയൊക്കെ ഇറങ്ങിയതിന് ശേഷം നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിലായിരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിനൊക്കെ കൂടുതൽ വലിയൊരു വ്യത്യാസം വന്നത്. കോളേജിലൊക്കെ ഫുൾ ഗസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എത്ര കോളേജിൽ പോയി ഇപ്പം? ആരാധകരൊക്കെ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല, നല്ല ആരാധകരുണ്ട്. ഞാനേ ഈ പടം കണ്ടത് എറണാകുളത്ത് നിന്നാണ്. മറിമാത്തിലെ പ്യാരിജ അതേമാതിരി സലീംക്കാണ് പോയി കണ്ടത്. കണ്ടിട്ട് അദ്ദേഹം എറണാകുളക്കാരനാണ്, ഞാനേ കാസർഗോഡുകാരനാണ്. അപ്പോൾ എന്നെക്കാളും ആസ്വദിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത്, കാസർഗോഡ് ഭാഷ എല്ലാവർക്കും ഒരു വിഷയമല്ലാണ്ട് അദ്ദേഹം എന്ത് രസറ അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വാക്കും. ഇപ്പോൾ ഭാഷയായാലും ആയാലും സെമിസാറായാലും എല്ലാം അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എന്തറിയാ, എറണാകുളക്കാരനാണല്ലോ അദ്ദേഹം, അത് കൃത്യമായിട്ട് ആ ഭാഷകളും കാര്യങ്ങളും ആസ്വദിക്കുന്നു പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ടും ഭയങ്കര അഭിമാനമാണ്. അത് ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ എന്ന് പറയുന്നത് വളരെ നാട്ടിൻ പുറത്തുള്ള ഭയങ്കര ഗ്രാമീണ തനിമയുള്ള തമാശകൾ പറയുന്നത്, അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വില്ലൻ വേഷങ്ങളൊക്കെ തന്നെ മാഷ് എങ്ങനെ ഉണ്ടാവും, തകർക്കുമോ? കൊടുമ്പില്ലെങ്കിൽ ആണോ? ഒരേ സമയത്ത് തന്നെ രണ്ടും മൂന്നും വേഷത്തിൽ പറഞ്ഞത്. ഞാൻ ഓഡീഷനിൽ പോയതാണ്, ഫസ്റ്റ് ഓഡീഷനിലാണ് ഞാൻ സിനിമക്ക് വന്നത്. അങ്ങനെ അവിടെ വന്ന് കയറി നിൽക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അന്തരീക്ഷം. പോലീസ് സ്റ്റേഷൻ ഒറിജിനൽ ആവശ്യം, നമുക്ക് ഈ സെറ്റൊന്നും അറിയില്ലോ, സിനിമ എന്ന് പറഞ്ഞ സംഭവം അറിയില്ല. അപ്പോൾ അവിടെ കുറേ പോലീസാർ യൂണിഫോം ഇട്ടിട്ടുണ്ട് പരിപാടി. നീ ഒരു ചെറിയ പ്രതിയാണ്, അപ്പോൾ ഒരാൾ അടിച്ചിട്ട് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പോ സാറൊക്കെ പല കാര്യങ്ങളും പറഞ്ഞതെന്ന് സംഭവം. അപ്പോൾ ഞാൻ സാറെ കാണുന്നില്ല, സാറേ ആരാണെന്ന് അറിയില്ല. കുറേ പോലീസാർ, കാരണം സിനിമയിൽ ഒറിജിനൽ പോലീസാർ ഉണ്ടായി ഞാൻ കേട്ടിട്ടാണ്. അപ്പോൾ എന്നോട് ഏകദേശം ഇങ്ങനെ ഒരു റിഹേഴ്സൽ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഒരു അസിസ്റ്റൻ്റ് റോയ് സാറായിരുന്നു പോലെ പറഞ്ഞു, ആരാ അറിയോ? ഇല്ല, അറിയില്ല. പോലീസ് അവളെ പോലെ അഭിനയിക്കാൻ വന്നല്ലേ, നിങ്ങളെ പോലെ അഭിനയിക്കാൻ വന്നു ഞാൻ. ദോഷം ഒറിജിനൽ പോലീസാണ്. മുണ്ടും മുക്കി ഇറങ്ങി ഓടിയോ? വേറെ പ്രശ്നമുണ്ട്, പോലീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. എന്തിനറിയില്ല, സത്യം പറയാം, എനിക്ക് കാക്കിട്ട് ഒരു വേറെ പോലീസ് ആയിട്ട് ഞാൻ ഉള്ളൊന്ന് കാണും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. പോലീസ് പറഞ്ഞ് പേടിപ്പിച്ചു, അധികം പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം എല്ലാം വെളിച്ചാട് ഉണ്ണിയേട്ടുണ്ട്. അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഞാന് യൂണിഫോം ഒരു വെച്ചിട്ട് കാർ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചെക്ക് കാണുമ്പോൾ ഞാനൊന്നും ഞടുക്കും. പോലീസുകാർക്ക് വരെ പോലീസുകാരെ പേടിയാ? പിന്നെ ഞങ്ങളെ പോലെ സാധാരണക്കാരായാലും പറയണം, മുമ്പ് കാലത്ത് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിക്കണം, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ പോയവാടും എസ് ഐ ആണെങ്കിലും കസേരിട്ടിരുന്ന കാലമായത്. പണ്ട് അങ്ങനെയല്ല, പണ്ട് എനക്കനുഭവമുണ്ട്. ഞാൻ നാട്ടിലെ അത്യാവശ്യം ഇങ്ങനെ പ്രശ്നം കൊണ്ടുള്ള സ്റ്റേഷനിൽ പോയാൽ ഞാൻ ഒരാളെയും കൂട്ടി പോയി. പോയവാടും എനിക്ക് പരിചയമില്ല പോലീസുകാരാണ്, പറഞ്ഞു മോനെ വായി ഇരിക്കുന്നു പറഞ്ഞു. പക്ഷെ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്നെ മോനെ വിളിച്ചു, ആരെ പോലീസുകാരൻ വിളിച്ചു വിളിച്ചു അന്നേരം അത്രയും ഫ്രണ്ട്ലിയാ നമ്മൾ. ചെറിയ പ്രായത്തിൽ ഇപ്പോഴത്തെ കാര്യമല്ല. അപ്പൊ മോനെ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം കൊണ്ട് വന്നാന്ന് ഇയാളെ കാര്യം. ആ ഡേഷ് മോനെ ഇത്. ഈ വക്കീലന്മാർക്ക് പോലീസിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? മാഷേ, വക്കീലെ പേടിക്കാറില്ലല്ലോ. ഇല്ല അല്ലേ, വക്കീലന്മാർ പോലീസിനെ മാത്രമേ, പത്രക്കാരും പേടിക്കാറില്ലല്ലോ. പത്രക്കാർ അടിച്ച ടീം ഈ കേരളത്തിൽ പത്ര വക്കീലന്മാർ മാത്രമേ ഉള്ളൂ. ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്കാണ് പോക്ക്. അല്ല, ഈ പോലീസായിട്ട് പോലീസുകാരനെ അഭിനയിക്കുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും.
അതുപോലെ വക്കീലായിട്ടൊരു വക്കീൽ അഭിനയിക്കുമ്പോൾ എളുപ്പമുണ്ട്, ജഡ്ജി ആയിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പം അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? നാട്ടില് നമ്മ ജഡ്ജിയല്ലേ. ഈ ജില്ലയുടെ ഒരു പ്രത്യേകത കേട്ടോ, അത് ഇവിടെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് ഇവർ തന്നെ ഈ പ്രമുഖരായ ആൾക്കാർ വളരെ ന്യായമായ രീതിയിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കും. അതായത് രണ്ട് കൂട്ടർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരിഹരിക്കാനുള്ള പ്രാപ്തരാ. അതിനും നിൽക്കാതെ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ മാത്രമേ സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നു. ഇവിടെ കാസർഗോഡിനെ ഒന്ന് മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ പല മേഖലകളിലും ഇനിയും കൂടുതൽ വികസനം വരണം, ഇപ്പോൾ ആരോഗ്യ മേഖല ഉൾപ്പെടെ അങ്ങനെയൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ, മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട്. പൊതു നിങ്ങളെപ്പോലുള്ള ഇത്രയധികം സംസാരിക്കുന്ന ആളുകൾ, ഇത്രയധികം കാര്യങ്ങളിൽ ഇടപെടുന്ന പൊതുപ്രവർത്തനമായിട്ടുള്ള ആളുകളുടെയൊക്കെ മനസ്സിൽ ഇനി കാസർഗോഡിന് കൂടുതലായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? എയിംസിന് വ്യവസായങ്ങൾ, തൊഴിൽ മേഖലകളിൽ കുറെ കൂടി നമ്മുടെ നാട്ടിൽ ഐ ടി മേഖലകളിൽ കുറെ കൂടി വരണം, ടൂറിസം മേഖലകളിൽ കുറെ കൂടി ഇൻവെസ്റ്റ്മെന്റ്, ടൂറിസം സാധ്യതയുണ്ട്, നല്ല സാധ്യതയാണ് ടൂറിസത്തിന്. ഒരു 8 വർഷം കായി മെഡിക്കൽ കോളേജ് തറക്കല്ലിട്ടു. ഞാൻ ഇവിടുന്ന് രാവിലെ രാത്രി 8 മണിക്കൂർ മലബാറുണ്ട്, അത് കഴിഞ്ഞാൽ ഒരു വണ്ടിയില്ല, ഒറ്റ വണ്ടിയില്ല നമുക്ക് എറണാകുളത്തേക്ക്. പിന്നെ കണ്ണൂരിൽ നിന്നുണ്ട് 4:50 5 മണിക്ക്, എന്താ ഇത് കാസർഗോഡ് നിന്ന് പോയിക്കൂടെ? മാവേലി വന്നാല് മാഷ് അദ്ദേഹത്തോട് എന്താ ആവശ്യപ്പെടുക? മാവേലി രാജ്യം വേണോന്ന് മാഷിന്? വക്കീൽ എന്താ വേണ്ടത്? എനിക്ക് തലയിൽ നിറച്ച് മുടി. എന്താ വേണ്ടത് ഉണ്ണിയേട്ടന്? ഒന്നും വേണ്ട, ഇപ്പൊ ഉള്ളതന്നെ കൂടുതലാണ്. അത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയാൽ മതി, മതി, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കാര്യങ്ങളെല്ലാം, ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എന്നാ പറയേണ്ടത് അറിയില്ല. പിന്നെ ഭയങ്കര സന്തോഷമാണ് ഈ ഓണത്തിന് നമ്മൾ ഒന്നിച്ച് കൂടിച്ച്. മാഷ് പറഞ്ഞാൽ മാവേലി വന്നാൽ തിരിച്ചു പോകരുതെന്ന് പറയണം, ഇവിടെ തന്നെ നിൽക്കണം, വർഷം വർഷം വരാൻ മെനക്കെടാതെ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിട്ട് ഇറങ്ങി ഓടാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അപ്പോ വേറൊരു കാര്യം കൂടെ ഉണ്ടല്ലോ, നിങ്ങളുടെ സെറ്റില് കുഞ്ഞീഷ്ണൻ മാഷിന്റെ നേതൃത്വത്തിൽ കിടുക്കൻ പാട്ടും ഗാനമേളയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുള്ളത്. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിരിഞ്ഞു കഴിഞ്ഞാല് ഈ ഈ ഡയറക്ടേഴ്സ് അവരിൽ കുറച്ചു നേരം ഉറങ്ങും, നല്ല കുറക്കാം ഇരുന്നിട്ട് അവിടെ. പക്ഷെ കുഞ്ഞീഷ്ണൻ മാഷ് ഒരു ഗാനമേള നടത്തലുണ്ട്, അത് ഗംഭീര, അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ഞാനത് ഇന്റലിജൻസ് റിപ്പോർട്ടിലൂടെ അറിഞ്ഞായിരുന്നു, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നുള്ളത്. അല്ല അല്ല അല്ല, ഇന്റലിജൻസാ. അപ്പൊ ഇത് ഇവിടെ ഇപ്പൊ ആ ഒരു ഗാനമേള വെച്ച് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ വാ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലവിൽ. ദേവദൂതർ പാടി സ്നേഹദൂതരാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലവിൽ. ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടിയാരോ വന്നു നിന്റെ വീണകളിൽ പാണികളിൽ തൊട്ടു ആടുമേക്കാൻ കൂടെ വരാം പൈക്കളുമായി ആടി വരാം കാതിലാരോ ചൊല്ലി. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടുന്നിലാവി. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ലോക മലയാളികൾക്കും ഓരോ കാസർഗോട്ടുകാരുടെ പേരിലും പിന്നെ ഇവരെല്ലാവരുടെയും പേരിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.